പലനാൾ ഓർത്തിരുന്ന് മുത്തേ നിന്റെ പൂ മുഖം. ആരാന്നറിയോ? മുഹമ്മദ് അനീസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. നിരന്തരമായിട്ട് ആളുകളിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടുപോവുക, അതായത് സഹായം ചോദിക്കുക, വാങ്ങുക, എന്നിട്ട് തരാം എന്ന് പറഞ്ഞ് പറ്റിക്കുക, ഇതാണ് ആളെ പരിപാടി. ഇപ്പൊ നമ്മുടെ നാട്ടില് കുറച്ച് ആളുകൾക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. വല്ലാത്തൊരു മനുഷ്യനാട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആള് വാഹനം കേടുവന്നിരിക്കാന്നൊക്കെ പറഞ്ഞിട്ടേ ഒരു കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് വരിക, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, വണ്ടി ആക്സിഡന്റ് ആയി, എന്ന് സഹായിക്കണം, പൈസ ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചുതരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിചയമില്ലാത്ത ആളുകൾ എടുത്തു വന്നിട്ട് സാമ്പത്തികമായിട്ട് സഹായം ചോദിക്കും. ഇതാണ് ആളുടെ ഒരു ട്രാക്ക്. വല്ലാത്തൊരു മനുഷ്യനാണ്. ഓക്കെ, ഈ ഒരു അനുഭവം ഉണ്ടായ ഒരാളുടെ അവസ്ഥ ഒന്ന് കേട്ടു നോക്കാം. പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ, കാരണം ഇയാള് കുറെ ആളുകളിൽ നിന്നും പൈസ പറ്റിച്ചിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്കാം എന്തായാലും. ഈയിടെയായിട്ട് ഈ നമ്മളെ പരിസരത്ത് മുഹമ്മദ് നിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി രാത്രി കാലങ്ങളിൽ ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയി, ATM കാർഡ് നഷ്ടപ്പെട്ടു, കംപ്ലൈന്റ് ആണ്, കയ്യിൽ പൈസയില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകാനും വണ്ടിക്ക് ഡീസൽ അടിക്കാനും പൈസയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തേക്ക് ഒരു ദിവസം വന്ന് രാത്രി 10 മണിക്ക് ഇദ്ദേഹം വന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ ഒരു മാനുഷിക പരിഗണന എന്നോളം നമ്മൾ കയ്യിലുള്ള ഒരു 3000 രൂപ ഇദ്ദേഹത്തിന് കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാനും അതുപോലെ തന്നെ ഡീസൽ അടിക്കാനും വേണ്ടി 3000 രൂപ കൊടുത്ത്. അങ്ങനെ അതുമായിട്ട് അയാൾ പോയി. അവിടെ നിന്നുള്ള ഒരു മണിക്കൂർ ശേഷം വീണ്ടും നമ്മൾ വിളിച്ചു. അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞു, അയാൾ നമ്മൾ നന്നായി കൺവിൻസ് ചെയ്തു. അയാള് എന്റെ വീട് പേര് മുഹമ്മദ് നിയാസ് ആണ്, വീട് നീലഗിരി, ഊട്ടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, നീലഗിരിയിലാണ്, ഞങ്ങളെ ഫാമിലി ഒക്കെ ആയിട്ട് അവിടെയാണ് സെറ്റിൽഡ് ആണ്. അപ്പോ ഇങ്ങനെ വളരെ പെട്ടെന്ന് ആവശ്യത്തിന് പെട്ടുപോയി, വേറെ വഴിയൊന്നുമില്ല, അറേഞ്ച് ചെയ്യാൻ വേറെ വഴിയില്ല, അങ്ങനെയൊക്കെ അയാളെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു. നമ്മളതിൽ കൺവീൻസ് ആയി. ഏതൊരു മനുഷ്യന് നമുക്ക് വിഷമം പറയുമ്പോൾ നമ്മള് കൺവീൻസ് ആയി പോവല്ലോ, ആയിരിക്കും നമ്മളും കൺവീൻസ് ആയി. ഞങ്ങളെ കൂടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നമ്മളതിങ്ങനെ കൊടുത്ത്, ഒരു 3000 കൊടുത്ത്. അവിടുന്ന് അല്പം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും വിളിച്ച്, അദ്ദേഹം പറയുന്നൊക്കെ എന്താ വെച്ചാൽ, നാളത്തെ ഒരു ദിവസം ബാങ്കിലേക്ക് നേരെ പോവുക, നിങ്ങളെ പേയ്മെന്റ് നേരെ നിങ്ങൾക്ക് തരാം, ഇതായിരുന്നു ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഇയാള് വീണ്ടും നമ്മളെ വിളിച്ചിട്ട് ഞാൻ വളരെയധികം പ്രയാസത്തിലാണ്, ഒന്നുകൂടി ഒരു 4000 രൂപ തരണം പറഞ്ഞു. ഓക്കെ, നമ്മൾ 4000 വീണ്ടും അയച്ചു. കാരണം ഇയാള് നമ്മളെ വിശ്വാസത ആൾറെഡി കയ്യിലെടുത്ത് കഴിഞ്ഞു. അല്പം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പെട്ടെന്ന് വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്, ആ പണിയുടെ പൈസയും കൂടി കൊടുക്കണം, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി പൈസ തരണം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്ത്, കയ്യിലുള്ള പൈസ വീണ്ടും കൊടുത്ത് ഗൂഗിൾ പേ, 2 തവണ ഗൂഗിൾ പേ 8000 കൊടുത്തു. 8000 കൊടുത്ത് മൊത്തം നമ്മൾ ആദ്യം കൊടുത്ത 3 8 കൂടിയിട്ട് 11000 രൂപ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടു. ഇത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് ചിലപ്പോ ഒരു സംശയം തോന്നും, അതെന്തിനാണ് ഇങ്ങനെ ഇയാൾ ചോദിക്കുമ്പോൾ അതിന് പൈസ കൊടുത്തതെന്ന്. അതാണ് ആളുടെ പ്രത്യേകത. നമ്മൾ ചില സിനിമകളിലൊക്കെ ജഗതിയൊക്കെ ചില ക്യാരക്ടർ ചെയ്യുന്ന ദിലീപിന്റെ ഒക്കെ സീനുകൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ആളുകളെ കയ്യിലെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് ആൾക്കുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഒരാൾക്കല്ല, വേറെ കോഴിക്കോടുള്ള ഒരാൾക്ക് ഒരു അനുഭവം ഉണ്ടായി. ആ വീഡിയോന്റെ ഇടയിൽ ഞാൻ കാണിച്ചുതരാം. എന്തായാലും ഇദ്ദേഹം പറഞ്ഞൊന്ന് കേട്ടോക്കാം. പിന്നെ ഇദ്ദേഹത്തിന് വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ആളുകളെ പറ്റിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇദ്ദേഹം വഴിയിൽ കാണുന്ന ആളുകളുമായി സൗഹൃദം പങ്കിടും, അവരിൽ നിന്ന് ഫോണിൽ നിന്ന് നമ്മൾ വിളിക്കും, എന്നിട്ട് ആ പർട്ടിക്കുലർ അയാളെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കും, അയാളെ ഫോണ് പിന്നെ മറ്റൊരാളെ വിളിച്ചാൽ അയാൾ കിട്ടുള്ളൂ. അപ്പൊ ആ ഫോണ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ സിം ഒഴിവാക്കും, അല്ലെങ്കിൽ അത് വേറൊരു ടീം വിളിച്ചാൽ പറഞ്ഞ ഇന്റെ അടുത്ത് ഈ ടീം വന്നിരുന്നു, അയാൾ ഇങ്ങനെ സംസാരിച്ചു, പൈസ കൊടുത്തു എന്നുള്ള രീതിയിൽ അദ്ദേഹം, അതായത് ചുരുക്കി പറയണെങ്കിൽ ഇദ്ദേഹം എടപ്പാള് വന്നിട്ട് നമ്മളെ പറ്റിക്കുന്നത് പോലെ തന്നെ ഇദ്ദേഹം ഫറൂഖിൽ പോയിട്ട് സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം 6000 8000 രൂപ കൊണ്ട് വാങ്ങിച്ചു. അപ്പൊ ഈ നമ്പറിൽ നിന്ന് ഞങ്ങൾക്ക് വിളിച്ചിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ട് ഞങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത്. ഇദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി തന്നെയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഇദ്ദേഹത്തിന്റെ സുഭാഷിനെ ഇദ്ദേഹം 8000 രൂപ പറ്റിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ സുഭാഷിനെ എന്താക്കി, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം. അപ്പൊ ആകെ ഒരു പിടിപെടലുള്ള സത്യത്തിൽ ഭാര്യയുടെ നമ്പറാണ്. ഭാര്യയുടെ നമ്പറിലേക്ക് ഓൾറെഡി വിളിച്ച് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഭർത്താവ് ഇങ്ങനെ ആളുകളെ സ്കാം ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പൊ ചീറ്റ് ചെയ്യാണ്, ആളുകളെ പൈസ ലൂട്ട് ചെയ്യാണ്, അപ്പോ ഞങ്ങളെ ഫണ്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭാര്യയുമായി സംസാരിച്ചു. അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ ഞങ്ങളിലുണ്ട്. അങ്ങനെ ഞങ്ങൾ പോലീസിൽ പരാതി പെട്ടിട്ടുണ്ട് നിലയിൽ. അപ്പോ ഇതിൽ ഈ പറയുന്ന വ്യക്തിയെ നമ്മൾ ഇതിലൂടെ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ ആർക്കെങ്കിലും ആരെങ്കിലും അടുത്തേക്ക് ഇദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ കെയർഫുൾ ആവുക. ചങ്ങറോള പോലീസ് സ്റ്റേഷൻ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ചങ്ങറോള സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി പെട്ടിട്ടുണ്ട്. ആളുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലായല്ലോ. റോട്ടിൽ നിന്ന് കാണുന്ന ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് ഒന്ന് കോൾ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അവരും കൺവിൻസ് ചെയ്യിക്കുന്നുണ്ടാവും, കൺവിൻസ് കിങ് അത് ഇയാളാണ്, വേറെ ആരുമല്ല. എന്നിട്ട് വിളിക്കും, വിളിച്ചതിന് ശേഷം ആളുകളിൽ നിന്ന് പൈസ വാങ്ങും, ആ നമ്പറിലേക്ക് ഗൂഗിൾ പേ നമ്മൾ ചെയ്യിക്കും കേട്ടോ. അവരെ കഴിയുന്നത് പൈസ കളക്ട് ചെയ്ത് ഉപരും.
അപ്പൊ നമ്മൾ തിരിച്ചു വിളിക്കുമ്പോൾ അത് അയ്യോ ഇത് എന്റെ നമ്പറാണ്, വേറെ ആൾ വന്ന് വാങ്ങിയതാണെന്ന് പറയും. അപ്പൊ ഇവരുടെ വൈഫിന്റെ നമ്പർ സുഭാഷ് എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് അതിൽ വിളിച്ചു. വിളിച്ച സമയത്ത് ആ വോയിസ് ഉണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അത് ആ വോയിസിൽ അവർ പറയുന്ന കൃത്യമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഉപേക്ഷിച്ചിട്ട് കാലങ്ങളായിട്ട് പോയതാണ്, നിലമ്പൂർ ഭാഗത്ത് എവിടെയാണ് വൈഫിന്റെ വീട്, ഇയാളുടെ വീട് ശരിക്ക് കോയമ്പത്തൂരാണ്, മലയാളി, കോയമ്പത്തൂർ മലയാളിയാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇയാൾ പാലക്കാട് ജില്ലയിലാണ് ഇയാളുടെ ഉപ്പാന്റെ വീട്. അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ മാറി മാറിയിട്ട് നിൽക്കുന്നത്. ഇവിടെ ഒന്ന് ആൽബത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്, അതാണ് നിങ്ങൾ ആ വീഡിയോയിൽ സൈഡിലൊക്കെ കണ്ടിരുന്നത്. ആൽബം നായകനൊക്കെയാണ്, 2013 or 2017 അന്ന് ഇറങ്ങിയ ഒരു ആൽബത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഇനി സുഭാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായ ഒരു അനുഭവം കൂടി ഒന്ന് കേട്ടു നോക്കാം. പിന്നെ ശരിയായി കൂടി കേട്ടോ, ശരിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം കേട്ടോ. ഓ, നിങ്ങൾ വൈസ് റെഡി ആയിട്ടില്ലേ? അല്ല ചേടാ, സുഭാഷ് ഞാൻ പറഞ്ഞു, ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങോട്ട് കൊണ്ടൊക്കെയാവും. ഞാൻ വിളിക്കുമ്പോ നിൽക്കണ്ട, ഞാൻ ഒരു കൂട്ടനാണ്, രണ്ടു മൂന്ന് ആൾക്ക് സെറ്റാകെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒരുത്തിന് ചെറിയ സ്വർണം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് വെക്കണ്ടേ, അപ്പൊ എന്റെ ആധാർ കാർഡ് ഫോട്ടോ ഒന്ന് അയച്ചിട്ടുണ്ട് എന്റെ ഫോണിലേക്ക് കേട്ടോ. സ്വർണ്ണ ഒരു കൂട്ടുകാരനെ, അപ്പൊ രണ്ട് മൂന്നാം ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കൂട്ടുകാരൻ സ്വർണം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് എത്തുമ്പോ അത് പണയം വെക്കാൻ ആധാർ കാർഡ് വേണല്ലോ. അപ്പോ അതിന്റെ ഞാൻ ആരിൽ പോകണമെന്ന് വിളിക്കും. അപ്പൊ ആ ഫോട്ടോ, ആധാർ കാർഡിന്റെ ഫോട്ടോ ഒന്ന് എനിക്ക് അയച്ചതരണം പറയാം, ബാങ്കിൽ കാണിക്കാനേ. പൈസ തന്നാ ഞാൻ ഇനിയും പൈസ തന്നാ മാത്രം അയച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുന്ന അങ്ങോട്ട് പറഞ്ഞ വാക്കത് അതിലൊരു മാറ്റം അല്ല. ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇന്നെക്കൊണ്ട് ഒരുപാട് ചെയ്തിട്ട് ഞാൻ ചെയ്യൂല, ഞാൻ ചെയ്യാൻ ഞാൻ സുഭാഷ് പ്ലീസ് ഞാൻ പറഞ്ഞു കേക്കേ. സുഭാഷേ ജി കേക്കടാ, എന്താടാ കേട്ടില്ലേ? അതായത് സുഭാഷ് എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട്. പൈസ വാങ്ങിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇപ്പൊ തരാം നാളെ തരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൺവിൻസ് ചെയ്തിട്ട് ഫണ്ട് വാങ്ങാനുള്ള ഒരു കഴിവുണ്ട്. ഞാൻ ആളുടെ ഡീറ്റെയിൽസ് അഡ്രസ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതൊന്ന് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, ഇനി പരമാവധി ഷെയർ ചെയ്യും വേണം. ആളുടെ സ്ഥലം കിടക്കുന്നത് ഗൂഡല്ലൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത്, തമിഴ്നാട്ടിലാണ്. ഇത് നീലഗിരി, നീലഗിരിയിലാണ് ആളുടെ സ്ഥലം. വാർഡ് നമ്പർ 10 ഇന്ദിരാ നഗർ. ഓക്കെ, അപ്പോ ഇവിടെ വന്നിട്ട് ആളുകളിൽ നിന്ന് ഈ ഫണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആളുടെ കഴിവ് ഒന്നാലോചിച്ച് നോക്കേ. അതും കാക്കി വസ്ത്രത്തിൽ, അത് ശ്രദ്ധിക്കണം കേട്ടോ, കാക്കി വസ്ത്രവും ധരിക്കുക. എന്നിട്ട് ശേഷം വാഹനം ബ്രേക്ക് ഡൗൺ ആയെന്നോ കംപ്ലൈന്റ് ആയെന്നോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കേടന്ന് കിടക്കുകയാണെന്നോ എന്തെങ്കിലും തരാൻ കഴിയുമോ, ഞാൻ ബാങ്കിൽ നിന്ന് രാവിലെ തന്നെ ഇട്ട് തരാമെന്ന് പറയും. അപ്പൊ ആളുകളുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി ഒരു 4-5 മണിക്ക് ശേഷമേ ഫണ്ട് ചോദിക്കുള്ളൂ. എന്നിട്ട് ആ ഫണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ അയാൾ വേറെ, ആ ഫണ്ട് തന്ന ആള് അയാളുടെ ഒരു സ്വഭാവമൊക്കെ മനസ്സിലാക്കി ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യും, അന്ന് തന്നെ വീണ്ടും വിളിക്കും. വിളിച്ചതിന് ശേഷം പറയും, ചേട്ടാ പൈസ തികയില്ല, ആകെ ലോക്കാണ്, എനിക്ക് ഒരു 5000 രൂപയുടെ അല്ലെങ്കിൽ ഒരു 6000 രൂപ എത്രയാണോ അത് ചോദിക്കും. എന്നിട്ട് ആളെന്ത് ചെയ്യും, ആ നമ്പർ പിന്നെ തിരിച്ചു വിളിച്ചാൽ കിട്ടൂലേ വേറെ ആളുടെ നമ്പറോ. അതിന് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയോ, ഇയാളുടെ കയ്യിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് കാണിച്ചു തരും, കാണിച്ചു തന്നാൽ നമുക്കൊരു വിശ്വാസം വരും അല്ലേ, ആ ഇതൊക്കെ കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ ചേട്ടൻ കയ്യിൽ വെച്ചോളൂ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ വേണ്ട എന്ന് പറയും അല്ലേ. പക്ഷെ സുഭാഷിന്റെ അടുത്ത് നിന്ന് കളിച്ചപ്പോ പണി കിട്ടി, സുഭാഷ് അത് വാങ്ങി വെച്ചു. പിന്നെ ഒരു എന്താ പറയുക, ഒരു ATM കാർഡ് കാണിക്കും. ATM കാർഡ് കംപ്ലൈന്റ് ആണ്, ഫണ്ട് എടുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് രാവിലെ ബാങ്കിൽ നിന്ന് എടുത്തോളാം. അപ്പൊ ATM കാർഡ് നമ്മൾ കാണുമ്പോൾ ശരിയാണ്, ആകെ കംപ്ലൈന്റ് ആണ്, കേട് വന്നതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും നമ്മളും വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊരു സ്വാഭാവികമായിട്ടൊരു സങ്കടം തോന്നും, ഓ അത്ര പാവാണെങ്കിൽ കൊടുത്തേക്കാം, നാളെ രാവിലെ തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ള ഒരു ഇതിന്റെ പുറത്ത് ആ ഫണ്ട് ആള് കൊടുക്കും. ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ആള് സ്കൂട്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതാണ് അവസ്ഥ, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതൊരു ട്രിക്കാണ്, ആൾക്ക് ഭയങ്കര ട്രിക്കാണ്. സിനിമയിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഒന്നും പറയാനൊന്നുമില്ല, പരമാവധി ഷെയർ ചെയ്യുക, ഇയാൾ ആരാണെന്ന് എല്ലാവരും അറിയട്ടെ. ഇനിയും ആളുകൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചെങ്കിലും പണിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, കാരണം ഇത് തന്നെയാണ് ആളുടെ പണി. അപ്പൊ ആളുടെ പേര് മുഹമ്മദ് അനീസ്, ശ്രദ്ധിക്കണം, കാക്കി ഡ്രസ്സിലാണ് വരിക, ഭൂലോക ഫ്രോഡാണ്. അത്ര പറയുന്നുള്ളൂ, പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ വിളിക്കുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും. അതുവരെ സന്ദീപ് അടപ്പാൾ സൈനിങ് ഓഫ്.